ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രാജ്യം കാക്കുന്ന സൈനികരെ ഇത്രയും വിലകുറച്ച് തെരുവു നായകളോടും വീട്ടിൽ വളർത്തുന്ന പട്ടികളോടും ഉപമിക്കുന്ന ലോക ചരിത്രത്തിലെ ഒരേ ഒരു സ്ഥലം ഒരുപക്ഷേ കേരളം തന്നെയായിരിക്കും കാരണം കേരളത്തിൽ എല്ലാം നടക്കുന്നത് വിസ്മയ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്കെന്നു മാത്രമല്ല രാജ്യത്തെ നീതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഉന്മൂലനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും കേരളത്തിൽ മറിച്ച് തീവ്രവാദത്തെ അനുകൂലിക്കുകയും ഭീകരവാദികളെ തരാതരം പ്രീണിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് എന്തൊക്കെ സ്ഥാനമാനങ്ങൾ വേണമെങ്കിലും ഈ കേരളക്കരയിൽ നമ്മുടെ കൈവെള്ളയിൽ ലഭിക്കും നമ്മൾ കണ്ടതാണ് കിളികൊല്ലൂർ നമ്മൾ ആരും മറന്നിട്ടില്ല അനീസ് മുഹമ്മദ് എന്ന വ്യക്തിയെ അനീഷാക്കി മാറ്റാൻ മാധ്യമങ്ങൾ മത്സരിക്കുകയായിരുന്നു പിന്നീടാണ് പച്ചവെളിച്ചത്തിൽ നുഴഞ്ഞു കയറിയ പിഎഫ്ഐ തീവ്രവാദിയാണ് എന്നറിഞ്ഞപ്പോഴാണ് അനീസ് മുഹമ്മദ് എന്ന പേര് പോലും പുറത്തു വന്നത് അതെ അവരുടെ പേര് ഹൈഡ് ചെയ്യണം അവരുടെ രാഷ്ട്രീയം ഏതാണ് അവരുടെ സംഘടിതമായ ലക്ഷ്യം എന്താണ് അതൊക്കെ പുറം ലോകം അറിയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു തന്നെയാണ് നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേത് പാർട്ടിയാകട്ടെ ഏതു മത രാഷ്ട്രീയ സംഘടനകളോ അതല്ലാത്തവരോ ആയിക്കൊള്ളട്ടെ എന്നാലും ഇവരോടുള്ള പ്രീണന നയത്തിൽ യാതൊരു മാറ്റവുമില്ല ഇനി എന്തെങ്കിലും പറഞ്ഞു പോയാലോ തല പോകാതിരിക്കാൻ തലങ്ങും വിലങ്ങും മാറി മാറി പ്രീണിപ്പിക്കാനും നിലപാടുകൾ നെറികെട്ട രൂപത്തിൽ മാറ്റിപ്പറയാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് വിഷ്ണു എന്ന സൈനികനെ 14 ദിവസത്തോളം കസ്റ്റഡിയിൽ വെച്ച് കാഞ്ചി വലിക്കുന്ന വിരലുകൾ നിനക്കിനി വേണ്ട എന്ന് തീരുമാനിച്ചത് അനീസ് മുഹമ്മദ് എന്ന പച്ചവെളിച്ചത്തിന്റെ നേതാവായിരുന്നു ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചവിട്ടി അരച്ചു ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വിമർശനങ്ങൾ ഏറി വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ അങ്ങനെ പറഞ്ഞെങ്കിലും എവിടേക്കാ ട്രാൻസ്ഫർ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പണിഷ്മെന്റ് എന്ന് ആലങ്കാരികമായിട്ട് ചേർത്തതാ ഒരു ട്രാൻസ്ഫർ അത്രേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ കാരണം അനീസ് മുഹമ്മദിനെ പച്ചവെളിച്ചത്തിന് ഇനിയും ആവശ്യമുണ്ട് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് അനീസ് മുഹമ്മദിനെ ആവശ്യമുണ്ട് അതുകൊണ്ട് അനീസ് മുഹമ്മദിനെ പിണക്കാൻ പറ്റില്ല അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ തലങ്ങും വിലങ്ങും ആളുകൾ മത്സരിച്ചതും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ മതവും അദ്ദേഹത്തിന്റെ സംഘടനയും ഹൈഡ് ചെയ്യേണ്ടുന്ന മാധ്യമധർമ്മമാണ് നമ്മൾ നമ്മുടെ ഈ കേരളക്കരയിൽ കണ്ടത് ഇന്നിപ്പോഴിതാ വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു വീണ്ടും സൈനികനെ വല്ലാത്ത ക്രൂരമായിട്ടുള്ള അനീതിയാണ് സ്വീകരിക്കേണ്ടി വന്നത് നോക്കാം കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ഒരു സൈനികനെ ക്രൂരമായി തല്ലിച്ചതച്ച് അയാൾക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ ആശുപത്രിയിൽ കിടക്ക പോലും നൽകാൻ ആശുപത്രി അധികൃതരെ സമ്മതിക്കാതെ അത്തരം ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എസ്ഐയെ കുറിച്ച് പുറത്തുവരുന്നത് ഗുരുതര വെളിപ്പെടുത്തലുകൾ നിത്യ സംഭവമായി മാറിയിരിക്കുന്നു പക്ഷേ നമുക്ക് രാജ്യസ്നേഹമാണല്ലോ വലുത് നിങ്ങളെ ഈ ശാസ്ത്രകോട്ട മേഖലയിൽ ഈ വിഷം ശരിക്കും മനസ്സിൽ ചേർന്നുകൊണ്ട് രാജ്യസ്നേഹമില്ല സുഹൃത്തിനൊപ്പം പരാതി കൊടുക്കാൻ സ്റ്റേഷനിലെത്തിയ സൈനികരുടെ മുൻവൈരാഗ്യം തീർക്കാൻ കേരള പോലീസ് ചെയ്തത് നെറികേട് സൈനികരെ മർദ്ദിച്ചു അവശനാക്കി പോരാത്തതിന് അവശനായ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഹരിപ്പാട് സർക്കാർ ആശുപത്രി അധികൃതരെ കൂട്ടുപിടിച്ച് ബെഡ് പോലും കൊടുക്കാതെ നിലത്ത് കിടത്തി ചികിത്സിക്കാനായിരുന്നു പോലീസിലെ ഉന്നതർ നൽകിയ ഓർഡർ ഇതോടെ എംആർമാരുടെ ഇടിവാങ്ങി ചികിത്സയ്ക്ക് എത്തിയ മോനിഷിന് വെറും നിലത്ത് കിടക്കേണ്ടി വന്നു ഈ ദൃശ്യങ്ങൾ ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കർമാന്യൂസ് ആണ് കർമാന്യൂസ് കൊടുത്ത വാർത്തയുടെ ഇന്ന് ഇത് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഇതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ നിർഭയം ഈ വാർത്തകൾ സമൂഹ മധ്യത്തിൽ എത്തിക്കാൻ ജീവൻ പണയം വെച്ച് മത്സരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇത് നമ്മുടെ മുമ്പിൽ എത്തുന്നത് അതല്ലെങ്കിൽ സാധാരണ വാർത്തകൾ പോലെ അത് തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്നു ആരുമറിയാതെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു മതവിഭാഗത്തെ മാത്രം വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കാനും അവരെ വളർത്താനും വേണ്ടിയാണ് മാധ്യമധർമ്മമെങ്കിൽ ഇവിടെ ഇത്രയധികം ഓൺലൈൻ മാധ്യമങ്ങൾ പെറ്റുപേരുകയില്ലായിരുന്നു കൃത്യമായി ലീഡിംഗ് മാധ്യമങ്ങൾ ആ വാർത്തകൾ സത്യസന്ധമായി നൽകിയിരുന്നെങ്കിൽ ഓരോ വാർത്തകളും ആര് എപ്പോൾ എങ്ങനെ വായിക്കണം എന്ന് തീരുമാനിക്കുന്ന മാധ്യമ കോർപ്പറേറ്റുകളൊക്കെ റൌഫിനെയും സത്താറിനെയും പോലെയുള്ള ആളുകളുടെ പച്ചക്കാശിൽ മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്
ഫുട്ബോളിൽ മതം കലർത്തിയ ആളുകളെ നമ്മൾ കണ്ടു. അതുപോലെ കലോത്സവത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിലും മതം കലർത്തിയത് നമ്മൾ കണ്ടു. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു. എന്നിട്ട് സൈനികനെ ആശുപത്രി കിടക്ക പോലും നൽകിയില്ലെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇവിടെ നിർഭയം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, മനുഷ്യാവകാശം എന്നൊക്കെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉരുവിടുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് ആരാണെന്ന് അറിയാമോ? ഈ സൈനികർ രാവെന്നും പകലെന്നുമില്ലാതെ, മഴയെന്നും വെയിലെന്നുമില്ലാതെ സുഖങ്ങളെ ത്യജിച്ച് കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള ഇമോഷണൽ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ, അതൊക്കെ ത്യജിച്ച് അവിടെ കാവല് നിൽക്കുന്നത് കൊണ്ടാണ്. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരിക്കലും ജീവനോടെ തിരിച്ചാ വീട്ടിൽ കയറി വരുമെന്ന് ഒരുറപ്പുമില്ലാതെ രാജ്യത്തെ സേവിക്കാൻ, ഈ രാജ്യത്തിലെ ഓരോ പൗരന്മാരും എന്റെ ഉടപ്പിറപ്പുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ആയുധവുമായി പരപര വിളിക്കാൻ കാത്തു നിൽക്കാതെ, ഇരുട്ടാൻ കാത്തു നിൽക്കാതെ അവിടെ ജീവത്യാഗം ചെയ്തു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സുഖമായി ജീവിക്കാൻ സാധിക്കുന്നത്. അവർക്ക് നമ്മൾ വില കൊടുക്കാതെ, കഴിഞ്ഞ ദിവസം ഒരു സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു, അങ്ങനെ കണ്ടാണ് ഞാൻ കണ്ടത്. അദ്ദേഹം വീട്ടിലെ മിട്ടുവിന്റെയും സുട്ടുവിനെയും പോലെയാണ് ഒരു പട്ടാളക്കാരനെ എഴുതി, പിന്നീട് മാപ്പും കോപ്പുമായിട്ടുള്ള വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആരെ കാണിക്കാനുള്ള പ്രഹസനങ്ങളാണ്. സർക്കാർ ആശുപത്രി അധികൃതരെ കൂട്ടുപിടിച്ച്, ബെഡ് പോലും കൊടുക്കാതെ നിലത്ത് കിടത്തി ചികിത്സിക്കാനായിരുന്നു പോലീസിലെ ഉന്നതർ നൽകിയ ഓർഡർ. ഇതോടെ എമാന്മാരുടെ ഇടിവാങ് ചികിത്സയ്ക്ക് എത്തിയ മോനിഷിന് വെറും നിലത്ത് കിടക്കേണ്ടി വന്നു. ഈ ദൃശ്യങ്ങൾ ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കർമാന്യൂസാണ്. കർമാന്യൂസ് കൊടുത്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ പട്ടാളക്കാർ നേരിട്ടെത്തി മോനിഷിനെ തിരുവനന്തപുരത്തെ പട്ടാള ക്യാമ്പിലേക്ക് മാറ്റുകയും വേണ്ട ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം മറ്റൊന്നാണ്. മോനിഷിനെ തല്ലിച്ചതച്ച മുൻ വൈരാഗ്യം തീർത്ത SI ഷാഫി കിളികുലു കേസിൽ സൈനികരെ ഉപദ്രവിച്ച സംഭവത്തിനെതിരെ പ്രതിഷേധിച്ച വിമുക്ത ഭടന്മാരുടെ മാർച്ചിൽ ഇടപെട്ട് ആ മാർച്ചിനെ അക്രമാസക്തമാക്കിയതും അവരുടെ ബാനർ വലിച്ചു കയറി അവരുടെ സൂപ്പർ, അങ്ങനെ വരട്ടെ. ഇങ്ങനെയെങ്കിലും കേന്ദ്രത്തിന് മനസ്സിലാക്കാമല്ലോ പച്ച പോലീസുകാർ ആരൊക്കെയാണെന്ന്. കിളികൊല്ലൂർ വിഷയത്തിൽ കുറെ വിമുക്ത ഭടന്മാർ ബാനറും പിടിച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് നിന്നിരുന്നു. ഞങ്ങളിൽ ഒരുത്തനെയാണ് നിങ്ങൾ 14 ദിവസം ഇവിടെ ഇട്ട് തല്ലിച്ചതച്ചതും വിരലുകൾ അടിച്ചൊടിച്ചതുമൊക്കെ. ഇവിടെ ആർമിക്കാരെ പിടിച്ചാൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള റൂൾസ് ഉണ്ട്. തൊട്ടടുത്തുള്ള റെജിമെന്റിലാണ് ഏൽപ്പിക്കേണ്ടത്. അയാളെ കൈവെക്കാൻ ഒരാൾക്കും അധികാരമില്ല. പട്ടാളക്യാമ്പുകാരാണ് അത് ചെയ്യേണ്ടത്. അതിന് അതിന്റേതായിട്ടുള്ള റൂളുകളുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തി 14 ദിവസം വരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കുകയും അവിടെ വീണ രക്തത്തുള്ളികൾ പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷൻ തൂപ്പുകാരിയെ കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യിപ്പിക്കുകയും ചെയ്ത വിവരം കൃത്യമായി ഒപ്പിയെടുത്ത് അനുജനായ വിഘ്നേഷ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇവരുടെ നീതി, വിഷ്ണുവിന്റെ നീതിക്ക് വേണ്ടി കുറെ വിമുക്ത ഭടന്മാർ ചോര തിളയ്ക്കും അവരിൽ ഒരാളെ തൊട്ടാൽ. അങ്ങനെ അവരുടെ നീതിക്ക് വേണ്ടി സമാധാനപരമായി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു സമാധാന മാർച്ച് നടത്തിയപ്പോൾ ആ ബാനർ വലിച്ചു കീറി ദൂരെ എറിഞ്ഞ് ചവിട്ടിത്തേച്ച ആളും ഈ SI ഷാഫി എന്ന് പറയുന്ന ആളാണ്. ആർക്കാണ് ഈ പച്ച വെളിച്ചത്തെ സംരക്ഷിക്കേണ്ടത്? ഈ പച്ച വെളിച്ചത്തെ ഇവിടെ വളർത്തുന്നത് ആരാണ്? മനസ്സിലാക്കണം, PFI എന്ന 3 അക്ഷരം മാത്രമേ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ PFIയിലെ എല്ലാ കിങ്കരന്മാരും, എല്ലാ വേട്ടക്കാരും, എല്ലാ തീവ്രവാദികളും ഇപ്പോഴും ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇവർക്കുള്ളിടത്തോളം കാലം, വേട്ടക്കാരായ കേന്ദ്ര സർക്കാരിൽ നിന്നും നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്താം എന്നുള്ള വാക്കിന്റെ പുറത്താണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം എന്നുകൂടി ഓർക്കണം. അതല്ലെങ്കിൽ ഇവിടെ കേന്ദ്രമാണ് ഇവരുടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതുപോലും മനസ്സിലാക്കാതെ മുഹമ്മദ് ഷാഫിയെ കുറിച്ചിട്ടുള്ള വെളിച്ചം കാണുന്നത് കണ്ടോ? വാർത്തകൾ നേതൃത്വം കൊടുത്തതും ഇതേ SI ഷാഫി തന്നെ. ആ ദൃശ്യങ്ങളിലേക്ക് ആർമിക്കാരനെ സംരക്ഷണം കൊടുക്കില്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ രീതി. കാരണം കേരളത്തിൽ ഒരു ആർമിക്കാരൻ മരിച്ചാൽ ഗവൺമെന്റ് എന്തെങ്കിലും ചെറിയ സഹായം കൊടുക്കാനേ ഉള്ളൂ. മരിക്കുന്ന പാർട്ടിന്റെ ആളായി മരിച്ചാൽ ഇപ്പൊ ലക്ഷം 1 കോടിയല്ല കൊടുക്കുന്നത് കേരളത്തിൽ. ഓക്കെ, അത് ഞാൻ ഇന്ന് കണ്ണൂർ വേണ്ടിയിരുന്ന വിളിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്റെ പേര് മുക്തഭാണ്. ഞാൻ ജ്യേഷ്ഠ മാർഷലായിട്ട് റിട്ടയർഡായാളാണ്. കേരളത്തിൽ ആകെ പോലീസിന്റെ ഈ സംഘടനാ സംവിധാനം എടുത്തതായിരുന്നു. കാരണം ഈ കസ്റ്റംസിന്റെ പോലീസിനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവരെ സെക്യൂരിറ്റിനെ സീനിയർ വിളിക്കുക.
അത് ബാക്കി എന്നെ ആവശ്യത്തിന് സി എസ് എഫിനെ വിളിക്കുക. ഇവര് കൂടുതലേ കൂടുതൽ എന്തെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുക, വിവരം കൊടുക്കുക, അതൊക്കെ കൊണ്ട് പോലീസിനെ പൊതുവെ വിശ്വാസം കുറവാണ്. സെൻട്രലിന്റെ ആയിരിക്കും എന്നെ അകത്ത് കുറെ മുസ്ലിം ഉദ്യോഗസ്ഥന്മാരുണ്ട്, പക്ഷെ അവർക്കൊന്നും ഈ പോലീസിനെ കണ്ടുകൂടാ. ഓ അങ്ങനെ ഇത് കേരളത്തിൽ വേറെ ഞെട്ടിക്കുന്ന സംഭവമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് തെക്കോട്ടണ്ണിയിലെ ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഡി എസ് പി ആലപ്പുഴയിൽ നിന്ന് തൊണ്ടിയിൽ ചോറ് കുടുങ്ങി മരിച്ചുപോയി. അയാൾക്ക് ഈ എസ് ഡി പി രീതിയിലെ ഒരു പ്രവർത്തനം അയാൾ സർവീസ് പിസ്റ്റൾ അയാൾ തട്ടുമ്പോൾ കൊടുത്തു അന്ന്. എന്നിട്ട് പോലീസ് തൃശ്ശൂർ പോലീസ് അക്കാദമിയിലെ ഒരു രജിസ്റ്റർ വേടിക്കാതെ അവർ കാണേണ്ടതായിരിക്കും പറഞ്ഞിട്ട് എന്നെ ഈ പല സ്ഥലത്തും റെയ്ഡ് നടത്തുമ്പോൾ ആ സാധനം കിട്ടുമെന്നെങ്കിൽ ഇവിടെ കിട്ടിയില്ല. ഇവരുടെ താരത്ത് സാധനം ഉണ്ട്, സർവീസ് ഡ്രൈവറുണ്ടേ. ഓ അങ്ങനെ സ്റ്റോറി ഉണ്ടല്ലേ. ആ ഭുവനേന്ദ്രൻ മരിച്ചിട്ടും ആ താൻ ഇന്നലെ കണ്ടെത്തില്ല. ഭുവനേന്ദ്രന്റെ മണനി ഇവര് ഈ പച്ച വെളിച്ചക്കാർ ഇവിടെ അരങ്ങു വാഴുന്നത്, ഇവരിവിടെ മൊക്കെ അടക്കി ഭരിക്കുന്നത് ഞങ്ങളാണ് എന്ന് പബ്ലിക്കിനോട് വിളിച്ചു പറയുന്നത് സംസ്ഥാന സർക്കാർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഉങ്കു കൊണ്ട് തന്നെയാണ്. പക്ഷേ അതുക്കും മേലെയാണ് കേന്ദ്രഭരണം എന്നൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്നാലോചിക്കുന്നത് നന്നായിരിക്കും. സൈനികരെ രാജ്യത്തോടൊപ്പം തന്നെ മഹത്വവൽക്കരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്രമെന്നും ആലോചിക്കുന്നത് നന്നായിരിക്കും. നന്ദി.